ஒட்டி பஞ்சசார இல்ல சாய மட்டடிஞ்சோ நின்ன கறி வேப்பில ஹாக்கியோ இஷ்டம் கூடியோரு நின்ன விட்டு பிரிஞ்சோ நின்ன கறி வேப்பில ஹாக்கியோ கட்டி பஞ்சசார இல்ல சாய மட்டடிஞ்சோ പുതിയ രണ്ട് പ്രീ സീസൺ മത്സരങ്ങളുടെ ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. യൂറോപ്യൻ ലീഗ് ചാമ്പ്യന്മാരായ സെവില്ല എഫ് സിയും ഇന്ത്യൻ ക്ലബും തമ്മിൽ ടൈപ്പ് നടത്തുവാൻ പോകുന്നു. വിസെന്റെ ഗോമസ് എന്ന താരം ബ്ലാസ്റ്റേഴ്സിൽ ചേരുവാനുള്ള കാരണം പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്ന ബെല്ലേക്കും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. യൂറോപ്യൻ ലീഗ് ചാമ്പ്യന്മാരായ സെവില്ല എഫ് സി ഒരു ഇന്ത്യൻ ക്ലബ്ബുമായി ടൈപ്പ് നടത്തുവാനിരിക്കുകയാണ്. ആ ഇന്ത്യൻ ക്ലബിന്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതൊരു ISL ക്ലബ് അല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ടൈപ്പ് നടത്തുന്നതിലൂടെ ഇന്ത്യൻ പ്ലെയേഴ്സിന് സ്പെയിനിൽ ട്രെയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും അതുമാത്രമല്ല അവരുടെ റിസർവ് ടീമിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുവാനുള്ള അവസരവും ആ ടീമിന് ലഭിക്കും. ഇത് തീർച്ചയായും ആ ക്ലബിലുള്ള ഇന്ത്യൻ താരങ്ങൾക്കും ആ ടീമിന് മുഴുവനായി ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പുതിയ രണ്ട് പ്രീ സീസൺ മാച്ചുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നവംബർ 14 ATK vs FC ഗോവ പ്രീ സീസൺ മത്സരമാണ് നടക്കുവാൻ പോകുന്നത്. ആ പ്രീ സീസൺ മത്സരത്തിൽ ചിലപ്പോൾ വിദേശ താരങ്ങൾ ഇറങ്ങുവാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. മറ്റൊരു പ്രീ സീസൺ മത്സരം അടുത്ത ആഴ്ചയിലായിരിക്കും നടക്കുവാൻ പോകുന്നത്. ചെന്നൈ FC vs മുംബൈ സിറ്റി മത്സരമായിരിക്കും അടുത്ത ആഴ്ചയിൽ നടക്കുവാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ CEO ആയ നാസർ അൽ ഖദർ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ക്ലബുകൾക്ക് ഖത്തറിലേക്ക് സ്വാഗതം. അവർക്ക് എപ്പോ വേണമെങ്കിലും ട്രെയിനിങ് കളിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു മത്സരങ്ങൾ കളിക്കുവാൻ വേണ്ടിയോ ഖത്തറിലേക്ക് വരാവുന്നതാണ്. ഇന്ത്യൻ ക്ലബുകൾ ഖത്തറിൽ വന്നാൽ തീർച്ചയായും മികച്ച സേവനങ്ങൾ ഞങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ വിസെന്റെ ഗോമസ് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുവാനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രമുഖ മാധ്യമ പേജായ ഗോൾ ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മികച്ച പ്ലാൻ ഉള്ള ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. മികച്ച രീതിയിൽ ഹാർഡ് വർക്കിംഗും സ്ട്രോങ്ങുമായ ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഈ സീസണിലെ മികച്ച പ്രകടനം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കാൻ പോകുന്നത്. കരോളിസ് കിങ്സ് തന്റെ ഏജന്റിനെ അടുത്ത് സമീപിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ കിബു വിക്കുനയുടെ പ്ലേയിങ് രീതിയെ പറ്റി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അത് തീർച്ചയായും തനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് വിസെന്റെ ഗോമസ് വ്യക്തമാക്കിയത്. ഈ സീസണിൽ ISL ടൈറ്റിൽ നേടുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും വിസെന്റെ ഗോമസ് വ്യക്തമാക്കി. തീർച്ചയായും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആവാൻ കൂടുതൽ സാധ്യതയുള്ള താരം തന്നെയാണ് വിസെന്റെ ഗോമസ്. ISL സീസൺ 7 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദ ബ്രിഡ്ജ് ഡോട്ടിൻ എന്ന പ്രമുഖ മാധ്യമ പേജ് വ്യക്തമാക്കിയ ISL സീസൺ 7 ഗോൾഡൻ ബൂട്ട് വിന്നർ ആവാൻ സാധ്യതയുള്ള 5 താരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് യാവലിട്ടിട്ടുണ്ട്. കാണാത്തരാണെങ്കിൽ പോയി കാണുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ജേഴ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രെയിലർ എന്ന രീതിയിൽ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയുടെ ഒരു ചെറിയ ക്ലൂ പുറത്തുവിട്ടിരുന്നു. തീർച്ചയായും മികച്ചൊരു ജേഴ്സിയുമായി ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്കും ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒഴിയൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്നത് ചേട്ടും ബ്രംസ് ചാനൽ. ബൈ.